നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ, ഒരു പ്രൊഫഷണൽ ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഒരു ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ട ലെവലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ ഓപ്പൺ ചെയ്ത് തന്നെ ഒരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയായിരുന്നു. അതിനുശേഷം തിരിച്ചു കയറുകയും 14,617 ക്ലോസ് ചെയ്തിരിക്കുന്നത്. തന്നെ ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ചയിൽ തുടക്കം മുതൽ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം 31,977 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഹയർ ലെവലിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യത വരും, ലോവർ ലെവലിൽ നിന്ന് ഒരു കാരണവശാലും ഷോർട്ട്സിൻ്റെ ഒരു പൊസിഷൻ ആഡ് ചെയ്യരുത്. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നത് 15,010 14,550 ഇടയിലായിരിക്കാനാണ് മാർക്കറ്റിൻ്റെ ഒരു സാധ്യത. ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിലാണ് നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് വന്നിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ പറഞ്ഞിരുന്നു ഹയർ ലെവലിൽ നിന്ന് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ, ലോവർ ലെവലിൽ എത്തുന്ന ഒരു സമയത്ത് ഒരു കാരണവശാലും ഷോർട്ട്സിൻ്റെ ഒരു പൊസിഷൻ ആഡ് ചെയ്യാതിരിക്കുക. ബാങ്ക് നിഫ്റ്റി വളരെ ലോവർ ലെവലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഹയർ ലെവലിൽ വരുമ്പോൾ മാത്രം യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. നിഫ്റ്റി ആയാലും കഴിഞ്ഞ ഫെബ്രുവരി മിഡിൽ തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും നിഫ്റ്റിക്കായാലും വലിയ രീതിയിലേക്ക് അതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ സാധിക്കുന്നില്ല. എപ്പോഴും ആ ഒരു ഹയർ ലെവലിൽ നിന്ന് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം നിഫ്റ്റി 14,248 എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ലോ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമാണ് നിഫ്റ്റി 14,617 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ആയാലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും നിഫ്റ്റിക്കായാലും മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സ്ട്രെങ്ത് നിഫ്റ്റിക്ക് ഇല്ല. ബാങ്ക് നിഫ്റ്റി ആയാലും വലിയൊരു പ്രഷർ തന്നെയാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഹയർ ലെവൽ നിൽക്കുന്ന ഒരു സമയത്ത് പോലും, അതായത് 37,000 റേഞ്ചിൽ നിൽക്കുമ്പോൾ പോലും ബാങ്കിങ് സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ സജഷൻ നടത്തിയിരുന്നു. ഏറ്റവും നല്ലൊരു റൈറ്റ് സമയമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിക്ക് തിരിച്ച് മുകളിലേക്ക് കയറാൻ സാധിച്ചില്ല വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കയറാൻ ശ്രമിക്കുമ്പോഴും ആ ഒരു റെസിസ്റ്റൻസിൻ്റെ ഏരിയയിൽ നിന്ന് എപ്പോഴും ആ ഒരു ഷോർട്ട്സിൻ്റെ ഒരു പ്രഷർ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിക്കായാലും ബാങ്ക് നിഫ്റ്റിക്കായാലും ലോവർ ലെവൽ ആയതുകൊണ്ട് തന്നെ സപ്പോർട്ടുകൾ ഒരുപാടുണ്ട്. ഏറ്റവും റൈറ്റ് രീതി എന്ന് പറയുന്നത് എപ്പോഴും റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് എപ്പോഴും ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് തന്നെയാണ്. നിഫ്റ്റിയായാലും ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലായാലും മേജർ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നല്ല, ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിഫ്റ്റിക്കായാലും ബാങ്ക് നിഫ്റ്റിക്കായാലും ലോവർ ലെവലുകൾ സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബൈയിലെ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ബൈയിലെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ എപ്പോഴും ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ചില സമയത്ത് മാർക്കറ്റിൻ്റെ ചില സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട്, ഈ ഒരു വീക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും നമ്മളെപ്പോഴും ഷോർട്ട് സെല്ല് മാത്രം ഇമ്പോർട്ടൻ്റ് നൽകാനാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലും ഈ ഒരു റേഞ്ചിൽ നിന്ന് വലിയൊരു ഫാള് വരുന്നൊരു സമയത്ത് പോലും ഷോർട്ട് സെല്ല് മാത്രം ഇമ്പോർട്ടൻ്റ് നൽകാനാണ്. ഇപ്പോഴത്തെ ഒരു ബാങ്ക് നിഫ്റ്റിയിലായാലും നിഫ്റ്റിയിലായാലും സിറ്റുവേഷൻ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും ലോവർ ലെവൽ സപ്പോർട്ടുകളിലേക്ക് വരുന്ന ഒരു സമയത്ത് എപ്പോഴും ബൈയിലെ ഒരു ഓപ്പർച്യൂണിറ്റിയും പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈയിലെ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുമ്പോൾ ഇൻട്രാഡേയിൽ മാത്രം ബൈയിലെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഹൈ വോളറ്റൈലാണ് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും മാർക്കറ്റിൻ്റെ തലേദിവസം തന്നെ നമ്മൾ നമുക്കറിയണം മാർക്കറ്റ് ഒരു വോളറ്റൈൽ മൂവ്മെൻ്റ് ആണ് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ രണ്ട് ദിവസം മുൻപ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു വോളറ്റാലിറ്റിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. വോളറ്റൈൽ മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു ബൈ ഏരിയയുടെ മുകളിലേക്ക് കടന്നപ്പോൾ പോലും നമ്മൾ പറഞ്ഞിരുന്നു ബോത്ത് സൈഡിലേക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം, ബൈയിലെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം. പക്ഷെ അത് മാർക്കറ്റിൻ്റെ ഒരു വോളറ്റാലിറ്റി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. നിഫ്റ്റിയിലായാലും അതിൻ്റെ മേജർ റെസിസ്റ്റൻസ് ഏരിയ കാണുന്നത് 14,700. അതുപോലെ തന്നെ മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ കാണുന്നത് 14,400 അടുത്താണ്. എപ്പോഴും ഹയർ ലെവലിൽ നിന്ന് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ 14,700 മുകളിലേക്ക് നിഫ്റ്റി കയറി കഴിഞ്ഞാൽ
ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്ത ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളിൽ വ്യക്തമായിട്ടുള്ള ലെവലുകൾ നൽകും. അത്തരം ലെവലുകൾ വരുന്ന ഒരു സമയത്ത് മാത്രം ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ബയേഴ്സ് ആയാലും സപ്പോർട്ട് ലെവലിൽ എത്തുന്ന ഒരു സമയത്ത് 4400 അടുത്തൊക്കെ നിഫ്റ്റിയുടെയൊക്കെ സപ്പോർട്ട് ലെവലുകളാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ലെവലുകൾ എത്തുന്ന ഒരു സമയത്ത് മാത്രം ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയിലും മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 32,500. ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് എപ്പോഴും ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ 32,500 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ഹോൾഡിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം. വരും ദിവസങ്ങളിൽ പറയുന്ന ലെവലുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലോവർ ലെവലിൽ എത്തുന്ന ഒരു സമയത്ത് ബാങ്ക് നിഫ്റ്റിക്ക് തിരിച്ച് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കാണുന്നത് 31,000 ആണ്. ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൻ്റെ താഴത്തേക്ക് പോയാലും വരും ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് വളരെയധികം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീക്കിലായാലും നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും തന്നിരിക്കുന്ന ഈ ഒരു ലെവലിൻ്റെ ഇടയിലാകാനാണ് എപ്പോഴും സാധ്യത കാണുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്നവർ എപ്പോഴും ഇത്തരം ലെവലുകൾ വളരെയധികം ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ നിഫ്റ്റിക്കായാലും നിലനിൽക്കാൻ സാധ്യതയുള്ള സപ്പോർട്ടാണ് 14,550, 14,530. ഈ ഒരു സപ്പോർട്ട് റേഞ്ച് നമ്മൾ ഇന്ന് നൽകിയതല്ല, കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ 14,530 റേഞ്ചാണ് നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചു കയറുമ്പോൾ ബൈ ട്രെൻഡിൽ നിലനിൽക്കാനാണ് നമ്മൾ അവസാന ദിവസത്തെ ഇൻട്രാഡ സജഷൻ നൽകിയിരുന്നു. നല്ലൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ അന്ന് ലഭിച്ചത്. അതിനുശേഷം 14,700 റെസിസ്റ്റൻസ് ഏരിയ പറഞ്ഞിരുന്നത്. കൃത്യമായിട്ട് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് 14,700 അവിടെ നിന്ന് തന്നെ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും മാർക്കറ്റിൽ ലഭിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയത് ശ്രദ്ധിക്കുക. അപ്പോൾ വരും ദിവസങ്ങളായാലും 14,660 റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. ഈ 14,660 മുകളിൽ ഓപ്പൺ ചെയ്താലും തിരിച്ച് 14,660 ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട് സെൽ ചെയ്യുക. നിഫ്റ്റിക്കായാലും 14,700 അടുത്ത് തന്നെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 14,660 ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട് സെല്ല് നിലനിൽക്കുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് ഫോളോ ചെയ്യുക. പക്ഷേ ഈ ഒരു റെസിസ്റ്റൻസ് 14,660 അടുത്ത് നിന്ന് എപ്പോഴും ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യത കൂടുതലാണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് നടത്തിയതിന് ശേഷം ഓപ്പൺ റേഞ്ച് താഴോട്ടാണ് വരുന്നതെങ്കിൽ 14,550, 530 കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള അതേ സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുമ്പോൾ ബൈ ട്രെൻഡിൽ എപ്പോഴും നിലനിൽക്കുക. വരും ദിവസങ്ങളിലായാലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് പോകുന്നതായിരിക്കും. ഹയർ ലെവലിൽ നിന്ന് റെസിസ്റ്റൻസ് നൽകുന്നില്ല. കാരണം ബാങ്ക് നിഫ്റ്റി എവിടെ ഓപ്പൺ ചെയ്താലും ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ഈ ഒരു റേഞ്ചിലാണ്, ഹയർ ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഓപ്പൺ റേഞ്ചും ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്ന ഒരു സമയത്ത് എപ്പോഴും ഷോർട്ട് സെല്ല് നിലനിൽക്കുക. ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് പോയാലും തിരിച്ച് താഴോട്ട് വരുന്ന സമയത്ത് ഓപ്പൺ റേഞ്ച് തിരിച്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഷോർട്ട് സെല്ല് നിർബന്ധമായിട്ട് നിലനിൽക്കുക. ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ, ഇന്ന് ക്ലോസ് ചെയ്തിട്ട് റേഞ്ചിന് അടുത്ത് തന്നെയാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് വർക്ക് ചെയ്യും. ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് ഫോളോ ചെയ്യുക. പക്ഷേ തിരിച്ച് താഴെ വരുന്ന ഒരു സമയത്ത് നിർബന്ധമായിട്ടും ഷോർട്ട് സെല്ല് നിലനിൽക്കുക. ഇൻട്രാഡേ ലെവലിൽ അടുത്ത സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് 31,500. ഇപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹയർ ലെവലാണ് നിൽക്കുന്നത്, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഹയർ ലെവലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ ലെവൽ കിട്ടി കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് റേഞ്ച് ചെയ്യുന്ന എല്ലാം ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വരാനും സാധ്യത കൂടുതലാണ്. നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്ത ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യുക. 31,500 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സമയത്ത് എപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് നിലനിൽക്കുക. നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ പറ്റും. മാർക്കറ്റിൻ്റെ ആ ഒരു ഹൈ പ്രോബബിലിറ്റി ഡയറക്ഷനിൽ എപ്പോഴും നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരങ്ങളായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറിയ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.